പോളി പുതിയ ഫോർമേഷനുമായി പുതിയ താരങ്ങളുമായി ഇന്നത്തെ മത്സരം കളിച്ചേക്കും എന്നുള്ളത് ജയേഷ് ചേരുകയാണ്. ഒപ്പം കട്ട അർജന്റീന ഫാനായ വിനേഷും കൂടെ ചേരും. ജയേഷെ, എനിക്കറിയേണ്ടത് പാവോൺ ആദ്യ ഇലവനിലേക്ക് വരുമോ എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. അപ്പം സാമ്പോളി എന്തൊക്കെ മാന്ത്രികതയാണ് ബാക്കി വെച്ചിട്ടുള്ളത്? കഴിഞ്ഞ തവണ 3-4-2-1 ആയിരുന്നെങ്കിൽ ഇത്തവണ 4-2-3-1 ആണോ അതോ നേരെ തിരിച്ചാണോ? എന്തൊരു ഫോർമേഷനാണ് സാമ്പോളിയുടെ മനസ്സിലുണ്ടാകുന്നത്? എന്താണ് സൂചനകൾ? അനു, ഇന്ന് ഡിഫൻസിൽ നിന്നും ഒരാളെ കുറച്ച് മധ്യനിരയിലേക്ക് കൂടുതൽ ആളെ ഇറക്കിയുള്ള ഒരു തന്ത്രം തന്നെയായിരിക്കും അർജന്റീന പരിശീലകൻ സാമ്പോളി ഇന്ന് വിന്യസിക്കുക. കാരണം നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ ഐസ്ലാൻഡിനെതിരെ സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടിരുന്നത് ഐസ്ലാൻഡിൻ്റെ പ്രതിരോധത്തിനൊപ്പം തന്നെ അർജന്റീനയ്ക്ക് മൂർച്ചയേറിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാൻ ഒരാളുടെ കുറവ് വളരെ നന്നായി അർജന്റീനയുടെ മത്സരത്തിൽ പ്രകടമായി. ഡിമരിയ ഫോം ഔട്ട് ആയത് തന്നെയായിരുന്നു അതിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ ഇന്ന് ഡിമരിയ ആദ്യ ഇലവനിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വിനേഷ് കൂടി വേൾഡ് കപ്പ് ഡെസ്കിൽ ചേരുകയാണ്. വിനേഷ്, ഇന്നെന്തായാലും ജീവന്മരണ പോരാട്ടം തന്നെയാണ് നേരിടുന്നത്. ക്രൊയേഷ്യയാണ് ഏറ്റവും മികച്ച മധ്യനിരയും മുന്നേറ്റത്തിനുമുള്ള ലോകപരിയോട് സംഘങ്ങളിലൊരാൾ. ഇന്ന് ഏത് തരത്തിലുള്ള ഫോർമേഷനിലായിരിക്കും സാമ്പോളി ചിന്തിക്കുക? അഗ്യൂറോയെ സിംഗിൾ സ്ട്രൈക്കറാക്കി വിങ്ങിൽ മെസ്സിക്കൊപ്പം ആരായിരിക്കും ഇന്ന് എത്തുക വിനേഷ്? ആദ്യ മത്സരത്തിൽ ഞങ്ങൾക്ക് അല്പം നിരാശയൊക്കെ ഉണ്ടായി, പക്ഷേ മികച്ച രീതിയിൽ കളിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഈ മത്സരത്തിൽ ആ പിഴവുകളൊക്കെ തിരുത്തിക്കൊണ്ട് വലിയൊരു മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ മത്സരത്തിൽ 4-2-3-1 എന്നൊരു ഫോർമേഷനിലായിരുന്നു പിന്നെ പരിശീലകൻ ടീമിനെ സാമ്പോളി പരിശീലകനായ സാമ്പോളി ടീമിനെ വിന്യസിച്ചിരുന്നത്. ഇന്ന് ആ ഒരു ശൈലി മാറ്റി പ്രതിരോധത്തിൽ നിന്ന് ഒരാളെ പിൻവലിച്ചുകൊണ്ട് 3-4-2-1 എന്ന ശൈലിയിലായിരിക്കും ഇന്ന് പരിശീലകൻ ടീമിനെ ഇറക്കാൻ സാധിക്കുക. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച 3 താരങ്ങൾക്ക് ആദ്യ ഇലവനിൽ സ്ഥാനം നഷ്ടമാകും. റോഹോ ആദ്യ മത്സരത്തിൽ വലിയ ഒരു പരാജയമായിരുന്നു. റോഹോ അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യ ഇലവനിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ മഷ്റാനിക്കൊപ്പം ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിച്ച ബിഗ്ലിയക്കും ഒരുപക്ഷേ ഇന്ന് ആദ്യ ഇലവനിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല. ഇടത് വിങ്ങിൽ മെസ്സിക്ക് കൂട്ടായി കളിച്ചിരുന്ന ഏഞ്ചൽ ഡി മരിയയും ആദ്യ മത്സരത്തിൽ അല്പം നിറമങ്ങിയിരുന്നു. അതിനുശേഷം പാവോൺ ഇറങ്ങിയതിന് ശേഷമാണ് അല്പം ഒരു നീക്കങ്ങൾക്ക് ഒരു ചടുലത വേഗം കൈവന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇന്ന് ഡി മരിയയും ആദ്യ ഇലവനിൽ സ്ഥാനം ഇടം നേടാൻ സാധ്യതയില്ല. ഇന്നത്തെ ഫോർമേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫോർമേഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പിംഗ് തീർച്ചയായിട്ടും കബല്ലറോ തന്നെയായിരിക്കും ഇന്ന് ഗോൾ കീപ്പിംഗിലേക്ക് വരിക. പിന്നെ 3 പേരായിരിക്കും. ഈ കബല്ലറോ തീർച്ചയായും കഴിഞ്ഞ മത്സരത്തിൽ വലിയ മോശമല്ലാത്ത ഒരു തരക്കേടില്ലാത്ത ഒരു പ്രകടനം ഐസ്ലൻഡിന്റെ ചില ഒറ്റപ്പെട്ട നീക്കങ്ങൾ കബല്ലറോ കൃത്യമായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. പ്രതിരോധത്തിൽ നമ്മൾ 3 പേരെയാണ് ഇപ്പോൾ നിലവിലെ കണ്ടീഷൻ പ്രകാരം നമ്മൾ കാണുന്നത്. അത് ആരെല്ലാമായിരിക്കും? റോഹോയ്ക്ക് സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും മധ്യനിരയിൽ, അതായത് സെൻട്രൽ ഡിഫൻസിൽ വരുന്നത് തീർച്ചയായും ഒട്ടാമൻ്റെ തന്നെയായിരിക്കും. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി മികച്ച പ്രകടനം. ആദ്യ മത്സരത്തിൽ തരക്കെട്ടില്ല, സൗഹൃദ മത്സരങ്ങളിൽ അല്പം നിരാശപ്പെടുത്തിയെങ്കിലും ആദ്യ മത്സരത്തിൽ ഒട്ടാമൻ്റെ ഐസ്ലൻഡിനെതിരെ മികച്ച ഒരു പ്രകടനമാണ് ഐസ്ലൻഡിനെതിരെ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഒട്ടാമൻ്റെ സെൻട്രൽ ഡിഫൻഡറായിട്ട് വരും. ഇടത് ഭാഗത്ത് വരുന്നത് താഗ്ലിയാഫിക്കോയാണ്. താഗ്ലിയാഫിക്കോയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടിരുന്നു. താഗ്ലിയാഫിക്കോ നല്ല മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും അവിടെ ഏഞ്ചൽ ഡി മരിയയ്ക്ക് അത് കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു നിരാശയുണ്ടായിരുന്നു. അതുകൊണ്ട് താഗ്ലിയാഫിക്കോ തന്നെ ഇടത് വിങ് ബാക്കായി ഉണ്ടാകും. റൈറ്റ് വിങ് ബാക്കായി വരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം സാൽവിയോ ആയിരുന്നു എങ്കിൽ ഇത്തവണ അത് വരാൻ പോകുന്നത് മെർക്കാഡോ ആണ്. മത്സരം തുടങ്ങുമ്പോൾ, ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ മെർക്കാഡോ വലിയ രീതിയിലൊരു പ്രതീക്ഷകളിൽ ഉണ്ടായിരുന്നു. ആദ്യ ഇലവനിൽ തന്നെ സ്ഥാനം നേടും എന്ന് പറഞ്ഞിരുന്ന മെർക്കാഡോ ആയിരിക്കും താഗ്ലിയാഫിക്കോ മുകളിലും, അതായത് ഇടത് വിങ്ങിൽ താഗ്ലിയാഫിക്കോയും മെർക്കാഡോ താഴെയും, ആ രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. മെർക്കാഡോ റൈറ്റ് വിങ് ബാക്കായും താഗ്ലിയാഫിക്കോ ലെഫ്റ്റ് വിങ് ബാക്കായും ആവും ഇറങ്ങുക. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ ഏത് രീതിയിൽ 5 പേരെയായിരിക്കും? ഇപ്പോൾ ഡിഫൻസിൽ തീർച്ചയായിട്ടും ഒരാളെ കുറയുമ്പോൾ റോഹോയുടെ ഒരു അഭാവം നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും മധ്യനിരയിൽ ആരെയായിരിക്കും, 5 താരങ്ങൾ ആരൊക്കെയായിരിക്കും ഇന്ന് സാമ്പോളി അണിനിരത്താൻ പോകുന്നത്? ഈ 4 പേരെയാണ് പൂർണ്ണമായും മധ്യനിരയിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പോലെ തന്നെ, കഴിഞ്ഞ മത്സരത്തിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി മഷറാനോ അതുപോലെ ബിഗ്ലിയും ഇറങ്ങിയിരുന്നു. അതുപോലെ ഈ മത്സരത്തിൽ മഷറാനോ ഇറങ്ങുന്നുണ്ട്. മഷറാനോ തീർച്ചയായും ഡിഫൻസിൽ കൂടി കൂടുതൽ സംഭാവന ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ മഷറാനോ അവിടെ ഡിഫൻസിൽ ഉണ്ടാവും. മഷറാനോയ്ക്ക് കൂട്ടായി കഴിഞ്ഞ മത്സരത്തിൽ ബിഗ്ലിയ ആയിരുന്നു എങ്കിൽ ഇത്തവണ അത് എൻസോ പെരസ് വരാനാണ് സാധ്യത. പക്ഷേ എൻസോ പെരസിന് അല്പം മുന്നേറ്റത്തിനെ കൂടി സഹായിക്കുന്ന ഫലത്തിൽ മഷറാനോ ഇറങ്ങി സെൻട്രൽ ഡിഫൻസിൽ തീർച്ചയായും ഈ ഡിഫൻസിലേക്ക് ഇറങ്ങി കളിക്കുന്ന ഒരു റോളായിരിക്കും മഷറാനോയ്ക്ക് ഉണ്ടാവുക. എൻസോ പെരസ് അത് മുന്നേറ്റത്തിലേക്ക് സഹായിക്കുകയും ചെയ്യും. പിന്നീട് അക്യൂനോ ആണ് വരിക, റൈറ്റ് വിങ്, അതായത് റൈറ്റ് വിങ് ആയിട്ട് മധ്യനിരയിൽ റൈറ്റിൽ വരുന്നത് എൻസോ പെരസ് ആയിരിക്കും. ലെഫ്റ്റിൽ കഴിഞ്ഞ തവണ റൈറ്റ് വിങ് ബാക്കായി കളിച്ച സാൽവിയോ ഇത്തവണ
മധ്യനിരയിൽ ഇടതുവശത്തേക്ക് മാറുകയാണ്, അതായത് പൊസിഷൻ തീർത്തും മാറുകയാണ്. അവിടെ സാൽവിയോ അവിടെ വരും. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് മുന്നേ വളരെ പെട്ടെന്ന് തന്നെ മുന്നേറ്റങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അഗ്യൂറോയെ സിംഗിൾ സ്ട്രൈക്കർ ആക്കിയുള്ള, കാരണം ആദ്യ മത്സരത്തിൽ അഗ്യൂറോ ഗോൾ അടിച്ചു, മികച്ചൊരു ക്ലിനിക്കൽ ഫിനിഷിംഗ് തന്നെയായിരുന്നു. അഗ്യൂറോയ്ക്ക് ഏതെല്ലാം രീതിയിൽ മെസ്സിക്ക് സഹായിക്കാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇന്നത്തെ മത്സരം. തീർച്ചയായും അഗ്യൂറോ അവിടെ തന്നെ ഉണ്ടാകും. കൃത്യമായി സെൻട്രൽ സ്ട്രൈക്കറായി, ഏക സ്ട്രൈക്കറായി അഗ്യൂറോ ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ മെസ്സിയും ഒപ്പം മെസ്സയും. മെസ്സ കഴിഞ്ഞ തവണ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഈ പിന്നെ സാൽവിയോയും മെസ്സയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അവിടെ ക്ലിക്കായിരുന്നു ആദ്യ മത്സരത്തിൽ. അതുകൊണ്ട് തന്നെ മെസ്സയ്ക്ക് ഇന്ന് സ്ഥാനം ഉറപ്പാണ്. മെസ്സയും ഒപ്പം തന്നെ മെസ്സിയും അഗ്യൂറോക്ക് തൊട്ടു പിന്നിലായി ഉണ്ടാകും. ഒപ്പം പാവോൺ എന്നൊരു താരം ഇന്ന് ആദ്യ ലെവലിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും എന്തായാലും സമയക്കുറവുണ്ട്, പക്ഷേ നമ്മളുടെ ഫോർമേഷൻ എല്ലാം കൃത്യം തന്നെയാണ്. പക്ഷേ എതിരാടാൻ പോകുന്നത് ക്രൊയേഷ്യയാണ്. ലൂക്കാ മോഡ്രിച്ചും പെരിസിച്ചും മാൻസൂക്കിച്ചും റാക്കറ്റിച്ചും എല്ലാം ഉള്ള ക്രൊയേഷ്യയാണത്. ഏറ്റവും മികച്ച പ്രകടനം തന്നെയായിരിക്കും, ഏറ്റവും മികച്ച മത്സരം തന്നെയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് അർജന്റീനയുടെ ജീവൻ മരണ പോരാട്ടത്തിൽ. അനു, തീർച്ചയായിട്ടും നന്ദി ജയേഷ്. ഒപ്പം വിനേഷ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞ കളികളിൽ ഞങ്ങൾ പ്രവചിച്ച ഏതാണ്ട് ഫോർമേഷനുകൾ, ലൈനപ്പുകൾ ഏതാണ്ട് എല്ലാ മത്സരങ്ങളിലും വളരെ വളരെ കൃത്യമായിട്ടിരുന്നു. ഇന്ന് മാറ്റങ്ങളാണ് കൂടുതൽ പ്രവചിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരം ഇഞ്ചോടിഞ്ച് ഒരു മത്സരം തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും പ്രവചിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇരുഭാഗത്തും ശക്തമായ മധ്യനിരയും മുന്നേറ്റനിരയും ഉള്ളതിനാൽ മികച്ച മത്സരം പ്രതീക്ഷിക്കുന്നു. ജയിക്കേണ്ട മത്സരം തന്നെയാണ് അർജന്റീനയ്ക്കിത്. അതിനാൽ അവർക്ക് ഗോൾ ചെയ്യാൻ മതിയാകൂ. ഇന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു സ്കോർ നില, അതായത് ലോകവ്യാപകമായി ഏറ്റവും കൂടുതൽ പേർ പറഞ്ഞിട്ടുള്ള സ്കോർ നിലയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അർജന്റീന 2, ഒപ്പം ക്രൊയേഷ്യയിലേക്ക് വരുമ്പം അവരും 2 ഗോൾ വീതം നേടുന്നു എന്നുള്ളതാണ് ഇന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു മത്സരം. പക്ഷേ രണ്ടുപേർക്കും ജയിക്കേണ്ട മത്സരമാണ് എന്നതുകൊണ്ട് ഒരുപക്ഷേ ഇതിൽ കൂടുതൽ ഗോൾ വരാം, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കുറവ് ഗോൾ വരാം, എങ്കിലും ഒരു സമനിലയ്ക്കുള്ള സാധ്യത ഏറ്റവും കൂടുതൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു മത്സരമാണ് ഇതെന്നതാണ് ലോകവ്യാപകമായി ലഭിക്കുന്ന ഒരു 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 കണക്ക് ഇന്നത്തെ സ്കോർ നിലയെ സംബന്ധിച്ച്. അതേസമയം ഇന്നത്തെ മത്സരത്തിലെയും പ്രവചന സാധ്യതകളും പെർസെൻറ്റേജും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഏതാണ്ട് ഈ രീതിയിലാണ് ആ കണക്കുകൾ വരുന്നത്. അർജന്റീന ക്രൊയേഷ്യ മത്സരത്തിൽ അർജന്റീന വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നത് ഏതാണ്ട് 40.77% പേരാണ്, 39.22% പേർ ക്രൊയേഷ്യയ്ക്ക് അനുകൂലം. അതായത് ഇഞ്ചോടിഞ്ച് ഒരു പോരാട്ടം തന്നെ പ്രവചിക്കുന്നു ഈ മത്സരത്തിൽ. 20% പേർ ഒരു സമനിലയും പ്രവചിക്കുന്നു. എന്ത് തന്നെയായാലും കൃത്യമായി ആർക്കും ഒരു മുൻതൂക്കം അവകാശപ്പെടാനില്ലാത്ത തരത്തിലുള്ള ഒരു നിലയാണ് ഇന്നത്തെ മത്സരത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ മത്സരം കാത്തിരിക്കുന്നത്.